നമസ്കാരം. നമ്മുടെ ആചാരങ്ങളിൽ ചരട് ധരിക്കുന്നത് വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. കൈകളിലും കാലിലും കഴുത്തിലുമെല്ലാം ചരടുകൾ ധരിക്കുന്നവർ ധാരാളമായി കണ്ടുവരുന്നു. ഇങ്ങനെ ധരിക്കുന്ന ചരടുകൾക്ക് വളരെ ശുഭഫലങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതായാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു വ്യക്തി ചരട് ധരിക്കുമ്പോൾ പാലിക്കേണ്ട പലവിധ കാര്യങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കിട്ടുന്ന ചരട് മാത്രമേ ഒരു വ്യക്തിക്ക് ശുഭഫലങ്ങൾ നൽകുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വ്യക്തി ശരീരത്തിൽ കെട്ടിയ ചരട് അഴിക്കുമ്പോഴും പലവിധ നിയമങ്ങളും പാലിക്കേണ്ടതായി പറയപ്പെടുന്നു. അതിന് പ്രകാരം ശരീരത്തിൽ അണിയുന്ന ചരട് അഴിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ആചാരപ്രകാരം ആരാധനാ കർമ്മങ്ങളിലും ഹവനം തുടങ്ങിയ മംഗള കർമ്മങ്ങളിലുമെല്ലാം നമ്മൾ ചരടുകൾ ധരിക്കാറുണ്ട്. നമ്മുടെ കയ്യിലോ മറ്റോ കിട്ടുന്ന ചരടുകൾ പഴകിയാൽ അഴിച്ചു മാറ്റണമെന്നാണ് ആചാരം. കയ്യിൽ ചരട് കിട്ടുമ്പോൾ എപ്പോഴും മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ടും മറ്റേ കൈ തലയിൽ പിടിച്ചുകൊണ്ടും വേണം ചരട് കെട്ടുവാൻ. ചരടഴിക്കുന്നതിനും ചില നിയമങ്ങളുണ്ട്. തിരുവെഴുത്തുകളനുസരിച്ച് ചൊവ്വ ശനി ദിവസങ്ങളിൽ വേണം ചരടഴിക്കുവാൻ. ഇങ്ങനെ ചെയ്യുന്നതാണ് വളരെ ഐശ്വര്യപ്രദമായി കണക്കാക്കപ്പെടുന്നത്. ചരടഴിക്കുന്ന ദിവസം മറ്റൊരു ചരട് കയ്യിൽ കെട്ടുന്നതും ശുഭകരമാണ്. ഒരു വ്യക്തി ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ചരടഴിക്കുമ്പോൾ ദേവീദേവന്മാരോട് പ്രാർത്ഥിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ചരടഴിച്ച് ആൽമര ചുവട്ടിൽ സമർപ്പിക്കണം. അതുപോലെ തന്നെ അഴിച്ച ചരട് ഒഴുകുന്ന വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുന്നതും ശുഭകരമായി പറയപ്പെടുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങളനുസരിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്ന ചരട് പഴകുകയോ നിറം മങ്ങുകയോ ചെയ്യുമ്പോൾ അവ അഴിച്ചു മാറ്റണം. ഇങ്ങനെയുള്ള ചരട് ശരീരത്തിൽ അണിയുന്നത് അശുഭകരമാണ്. ചരട് ധരിക്കുന്നത് ദൈവാനുഗ്രഹം നിലനിൽക്കാൻ ഗുണകരമാണ്. ഒരു ശുഭദിനത്തിൽ ചരട് കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഈശ്വരാധീനം നിലനിൽക്കുന്നതാണ്. ചരട് ശരീരത്തിന് അനേകം ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുവാൻ ചരട് ധരിക്കുന്നത് വളരെ ഫലപ്രദമായി കരുതി പോരുന്നു. നന്ദി. നമസ്കാരം.